العليم أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. آدرني العليم الشامخين الله سبحانه وتعالى അനുസരിച്ചും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും അവന്റെ സ്വലീഹീങ്ങളായ അടിമകളായി ജീവിക്കണമെന്നും ആദ്യമായി ഇവരെയും ഉണർത്തുകയാണ്. വിശ്വാസികൾ, നാം തുടർച്ചയായി മനസ്സിലാക്കി വരുന്ന ഒരു വിഷയത്തിന്റെ തുടർ ക്ലാസ്സാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ മാസം പറഞ്ഞ വിഷയം ഖബറുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഖബറിൽ നാം ഓരോരുത്തരും എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ നാം ഈ ഭൂമി ലോകത്ത് ചെയ്തു വയ്ക്കേണ്ട നല്ലതായ കുറെ സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പലപ്പോഴും ശിർക്കിലേക്ക് എത്തിപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന ആ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുസ്ലിം സമൂഹത്തോട് നൽകിയ താക്കീത് എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തരുതെന്നും എന്റെ ഖബർ ഉത്സവസ്ഥലമാക്കരുതെന്നും ഉള്ള താക്കീതാണ്. അതൊക്കെ നാം കഴിഞ്ഞ മാസം മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി നാം ഈ ഇതിന്റെ തുടർച്ച എന്നുമാണ് നാം ഈ മാസം മനസ്സിലാക്കാൻ പോകുന്നത്. അഷ്റാഫു സാഅ, ലോക അവസാനത്തിന് മുന്നോടിയായി സംഭവിക്കുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിൽ അത് എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലമയുടെ നിരവധി വചനങ്ങളിൽ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകം മുഴുക്കെ നശിക്കാനിരിക്കും. അത് നബി സല്ലമ മാത്രമല്ല, ഈ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കന്മാരും മനുഷ്യ സമൂഹത്തിന് നൽകിയ വലിയൊരു സാക്ഷിയാണ്. ഈ ലോകം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്തെ നമ്മളുടെ നല്ല കർമ്മങ്ങൾക്കനുസരിച്ചു കൊണ്ടുള്ള നല്ല പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ലോകം, പരലോകം നമുക്ക് വരാനുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതുപോലെ അതേപോലെ തിരുസംവാദിത്തം പഠിപ്പിച്ചതുപോലെ ആവാതിരുന്നാൽ നമ്മളുടെ മരണശേഷം ലോകാവസാനത്തിന് ശേഷം മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ പരലോകത്ത് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്നുമുള്ള താക്കീതുകൾ എല്ലാ പ്രവാചകന്മാരിലൂടെയും നമുക്ക് വന്നു കിട്ടിയതാണ്. ഇവിടെ ആ ലോകം, ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ചില അടയാളങ്ങൾ അതേപോലെ തന്നെ ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആ സംഭവങ്ങൾ ലോകം അവസാനിക്കാറായി എന്നതിലേക്കുള്ള സൂചനയാണ്. ആ വിഷയങ്ങളെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ ലോകം അവസാനിക്കുന്നതിന് മുന്നോടിയായി സംഭവിക്കുന്ന സംഭവങ്ങളും അടയാളങ്ങളും നിരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അടയാളങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ അവയെ നമുക്ക് മൂന്നായി വായിക്കാൻ കഴിയും. ഒന്ന്, കഴിഞ്ഞു പോയ സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും സംഭവിച്ചു കഴിഞ്ഞതുമായിട്ടുള്ള അടയാളങ്ങളാണ്. മറ്റൊന്ന്, സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ അടയാളങ്ങൾ. മൂന്നാമതൊന്നാണ് അലാമത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. സംഭവിച്ചിട്ടില്ല, ഏകദേശം ലോകം അവസാനിക്കുന്നതിന്റെ കുറച്ച് മുന്നോടിയായി മാത്രം സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ. നമുക്കറിയാം ദജ്ജാലിന്റെ വരവ്, യജൂജും അജൂജിന്റെ വരവ്, അതേപോലെ തന്നെ ദജ്ജാലിനെ വധിക്കാനായുള്ള ഈസാ നബിയുടെ വരവ്, അതേപോലെ തന്നെ പടിഞ്ഞാറ് നിന്നുള്ള എതിർ ദിശയിൽ നിന്നുള്ള സൂര്യന്റെ ഉദയം എന്നീ കാര്യങ്ങളൊക്കെ വലിയ അടയാളങ്ങളാണ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക്
വായിക്കാനുള്ള നോക്കുക, നിമിത്തം വായിച്ചല്ലമ്മ ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി എണ്ണിയിട്ടുള്ള നിരവധി സംഗതികളിൽ ആദ്യത്തെ ഒന്നാമത്തെ അടയാളമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിലെ ഒരു വരികൾ നാം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. നോക്കുക, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? അതിൽ സഹലമന സാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റായിത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നടുവരലും അതേപോലെ തന്നെ തള്ളവരലിന് മുമ്പുള്ള ചൂണ്ടുവരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി. എന്താണ് ഇത് പറഞ്ഞത്? ബുഹൈത്തു വസാഅ കഹാതൈൻ, ബുഹൈത്തു അന ബുഹൈത്തു ബുഹൈത്തു വസാഅ കഹാതൈൻ, ഞാൻ അഞ്ച് ദിനവും തമ്മിൽ നിയോഗിക്കപ്പെട്ടത് ഇതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുന്നു. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നോക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഹൈത്തു അന വസാഅ കഹാതൈൻ, ഞാൻ അഞ്ച് ദിനവും തമ്മിൽ ഇപ്രകാരമാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് നബിയുടെ നടുവരയും അതേപോലെ തന്നെ ചൂണ്ടുവരയും ചേർത്ത് പിടിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അഞ്ചു ദിനത്തിന്റെ അടയാളങ്ങളുടെ ഒന്നാമതായി, അഞ്ചു ദിനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായി കൊണ്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കൃത്യമായിട്ട് തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളുടെ വ്യാഖ്യാനമായി നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കുക. അദ്ദേഹം എന്താ പറയുക, അഞ്ചു ദിനത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ, ആ അടയാളങ്ങൾ പുലരുന്നു എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാനായി എന്നാണ്. അപ്പോ അക്വരുഹ ഈ അടയാളങ്ങളിലെ ആദ്യത്തേത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ദയവ, നബിയുടെ ദയവോടുകൂടി അഞ്ചു ദിനത്തിന്റെ അടയാളങ്ങൾ തുടങ്ങി ലോകം അവസാനിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇമാം ഇബ്നു ഖുത്തിബാ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖദ് ബുഇത വലൈസ ബൈനഹു വബൈന അൽഖിയാമ നബിയ്, അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെയും ലോക അവസാനത്തിന്റെയും ഇടയിൽ ഇനിയൊരു നബിയും വരികയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ മൂന്ന് ഹദീസുകളിലൂടെയും ഇമാം ഖുർത്തുബിയുടെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ച് ദിനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് നബിയുടെ വരവാണ്. നബിയുടെ വരവോടുകൂടി അഞ്ച് ദിനത്തിന്റെ അടയാളങ്ങൾ ആരംഭിച്ചു എന്നാണ്. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം സംഭവിച്ചിട്ട് 1400 കൊല്ലം കഴിഞ്ഞുപോയി. ഹിജ്റ വർഷം 1433 അല്ലെ, അതിലേക്ക് വീണ്ടും 13 ചേർക്കുക. മക്കയിലെ 13 വർഷത്തെ കാലഘട്ടം ഇത് വെച്ചാൽ എത്രയായി? 1446 കൊല്ലങ്ങൾ ഒന്നാമത്തെ അടയാളം പുലർന്നിട്ട് കഴിഞ്ഞുപോയി എന്നാണ്. ഇനി എത്ര കാലം ലോകം അവസാനിക്കാനുണ്ടാകും നമ്മൾ കണക്കാക്കുക, അതിനനുസരിച്ച് നമ്മളുടെ അനുഭവൽ നന്നാക്കുക, ആ ലോകം അവസാനിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. അതേപോലെ തന്നെ നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായിട്ടുള്ള വരവ് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളമായി എണ്ണിയ പോലെ തന്നെ അടുത്ത തൊട്ടടുത്ത അടയാളമായി റസൂൽ എണ്ണിയത് അദ്ദേഹത്തിന്റെ മരണമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ മറ്റൊരു അടയാളമായി കൊണ്ടാണ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങനെ അറിയിച്ചു, ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പായി, ലോകം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങൾ 6 കാര്യങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക.
മരണം എന്റെ മരണം റസൂലിന്റെ മരണം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ മറ്റൊരു അടയാളമാണ്. ഇവിടെ നബിയുടെ പ്രവാചകനായിട്ടുള്ള വരവ് അതേപോലെ തന്നെ നബിയുടെ മരണം ഇവ സംഭവിച്ചത് ഖിയാമത്ത് നാളിന്റെ ഈ രണ്ട് അടയാളങ്ങളും സംഭവിച്ചിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. നാം മനസ്സിലാക്കുക, നമ്മൾ ലോകാവസാനത്തിന്റെ ഏകദേശം അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ജീവിതമോ? നമ്മളുടെ ജീവിതം വളരെ പാപമന്ദിരമായി കൊണ്ട് തന്നെ തുടരുന്നു. തൗബ ചെയ്യാത്ത ഒരു മനസ്സുമായി കൊണ്ടേ പോകുന്നു. ഇവിടെയാണ് നാം കൂടുതൽ കൂടുതൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ലോകം അവസാനിക്കാൻ ഇനി എത്ര നിമിഷങ്ങൾ എന്ന് പോലും ചിന്തിക്കുമ്പോൾ നോക്കുക, എടുത്തുപാലിച്ചിടമയുടെ മറ്റൊരു ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ഞാൻ ഹദീസ് വേഗം വായിച്ചു പോവുകയാണ്, കാരണം നമുക്ക് സമയക്കുറവ് കാരണം ഒന്നര മണിക്കൂറിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഖിയാമത്തോ അലാമത്തോ സുഹറ പറയാൻ തന്നെ നൂറുകണക്കിന് സംഭവിച്ചു കഴിഞ്ഞത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പറഞ്ഞിട്ടുള്ളതിൽ സംഭവിച്ചത് കഴിഞ്ഞത് തന്നെ നബിയുടെ ഹദീസുകളിലൂടെ നൂറുകണക്കിനുണ്ട്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ, അതേപോലെ തന്നെ വലിയ അടയാളങ്ങൾ വേറെ. അതുകൊണ്ട് വേഗം നാം ഓടിച്ചു പോവുകയാണ്. നോക്കുക, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊന്നാണ് ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്. നമുക്കറിയാം ലോകത്ത് പുണ്യമാഗ്രഹിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പോകേണ്ട മൂന്ന് ഭവനങ്ങളാണുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം കാബയിൽ, രണ്ട് നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൽ നബവി, മൂന്നാമതൊന്നാണ് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയാണ് പുണ്യമാഗ്രഹിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തീർത്ഥാടനത്തിന് പോകേണ്ടത്. പക്ഷേ അതിൽ ഇന്ന് നമ്മുടെ കയ്യിലല്ല. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്ന സമയത്തും മുസ്ലിങ്ങളുടെ അധീനത്തിലായിരുന്നില്ല, ജൂതന്മാരുടെയും മറ്റും കൈകളിലായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ ഉണ്ടായിരുന്നത്. നോക്കുക, നേരത്തെ പറഞ്ഞ ഹദീസിലെ ആറു കാര്യങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കണം. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന സംഭവത്തിന്റെ കൂട്ടത്തിൽ ആറെണ്ണം നിങ്ങൾ എണ്ണമെന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞു മൗത്തി നബിയുടെ മരണമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചിട്ട് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി, 1400 വർഷങ്ങൾ കഴിഞ്ഞുപോയി, ആ അടയാളം സംഭവിച്ചു കഴിഞ്ഞു. നോക്കുക, നബിസല്ലല്ലാഹി എന്താ പറയുന്നത്, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയാണ് എന്റെയും ഖിയാമത്ത് നബിയുടെയും അതേപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെയും ഇടയിൽ സംഭവിക്കുന്ന സംഭവങ്ങളിൽ മറ്റൊന്നാണ് ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്. മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ച് കീഴടക്കും. മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ച് കീഴടക്കും. മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളുടെ അധീനത്തിൽ വരും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ടാണ് മുസ്ലിം സല്ലല്ലാഹി അലൈഹി വസല്ലം എഴുതിയിട്ടുള്ളത്. നോക്കുക, ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനത്തിലല്ല, എന്നാൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ പറഞ്ഞത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ പുലർന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നബിസല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രസ്താവിച്ചതിന് ശേഷം, നബിയുടെ വഫാത്തിന് ശേഷം രണ്ട് തവണ മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് ഹിജ്റ 16-ാം കൊല്ലം, ഹിജ്റ 16-ാം വർഷത്തിൽ ക്രിസ്താബ്ദം 637 ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്ത് മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചു, മുസ്ലിങ്ങളുടെ കയ്യിലാക്കിയിട്ടുണ്ട്. നബി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്ന് തന്നെ സത്യമായി പുലർന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞ അത് പുലരുകയുണ്ടായി. പിന്നീട് വീണ്ടും ജൂതന്മാരും മറ്റുമൊക്കെ തന്നെ അവർ വീണ്ടും തിരിച്ചു പിടിക്കുകയുണ്ടായി. അങ്ങനെ നബി പറഞ്ഞ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ച് മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന അവസ്ഥ ഉമറുള്ളാന്റെ കാലത്ത് പുലർന്നു. വീണ്ടും അവർ തിരിച്ചു പിടിക്കുകയുണ്ടായി. വീണ്ടും മുസ്ലിങ്ങൾ ഹിജ്റ 583 ദൗലത്തു അയ്യൂബിയയുടെ കാലഘട്ടത്ത്, അയ്യൂബിയാക്കൾ ഭരിക്കുന്ന കാലഘട്ടത്ത് ഹിജ്റ 583 ക്രിസ്താബ്ദം 1187 വീണ്ടും മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ്
തിരിച്ചുപിടിക്കുകയുണ്ടായി. നമുക്കറിയാം ദൗലത്ത് അയ്യൂബിയുടെ കാലഘട്ടത്തുള്ള സ്വാലിഹായിട്ടുള്ള നല്ല ഭരണാധികാരിയായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ. രണ്ടാമതായി വൈത്തുൽ മുഖത്തെ തിരിച്ചു പിടിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. നോക്കുക, നബിസം അലൈഹിസ്സലാമ ഇവിടെ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി എണ്ണിയിട്ടുള്ള വൈത്തുൽ മുഖത്തെ മുസ്ലിങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞ ആ സംഭവം സംഭവിച്ചത് എത്ര കൊലയായി? ഉമർഖിയമാറിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 16 1417 കൊല്ലം കഴിഞ്ഞുപോയി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കീഴടക്കിയത് ഹിജ്റ 583 ഏകദേശം 850 കൊല്ലങ്ങൾ ആ അടയാളം പിന്നെയും പുലർന്നുകൊണ്ട് കഴിഞ്ഞുപോയി. ഇനിയും ഹദീസുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം വരാറുണ്ട്. അതിന് ഈ ക്രിയാമത്തിനാണ് അടയാളങ്ങളായി എണ്ണിയതാൽ മുസ്ലിങ്ങൾ വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് മൂന്നാമതും തിരിച്ചുപിടിക്കും എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോ ക്രിയാമത്തിനാളിന്റെ അടയാളമായി എണ്ണിയ 10 ബൈത്തുൽ മുഖദ്ദസ് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പുലർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നബിസല്ലാസ്ലമ പഠിപ്പിച്ച ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ മറ്റൊരു അടയാളമാണ് മൗത്താനി കനമി, പശുപ്പനി പോലുള്ള ഒരു വിഷപ്പനി പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി ബാധിച്ചുകൊണ്ട് ധാരാളം പേർ പെട്ടെന്ന് മരിച്ചു പോകും. പ്ലേഗ് പോലുള്ള വിഷപ്പനി പോലുള്ള പകർച്ചവ്യാധി ബാധിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ധാരാളം പേർ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. നേരത്തെ പറഞ്ഞ അതേ ഹദീസിൽ തന്നെ 6 കാര്യങ്ങൾ നിങ്ങൾ എണ്ണണം എന്ന് പറഞ്ഞതിൽ നബിയുടെ മരണം പറഞ്ഞു. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം പറഞ്ഞു, മുസ്ലിങ്ങൾ വിജയിച്ച് കീഴടക്കുന്ന കാര്യം പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് വദക്കറഫീഹി, ആ 6 കാര്യങ്ങളിൽ മറ്റൊന്നായി എണ്ണിയതാണെങ്കിൽ മൗതാനി യഖുദു ഫീകും കഖുആസിൽ ഗനൽ റവാഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. മൗതാനി എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ മൗതുൻ കബീറാണ്, ധാരാളം പേർ മരിക്കുമെന്നാണ്. മറ്റൊരു അർത്ഥമുള്ളത് വിഷപ്പനി, പശുപ്പനി പോലുള്ള പകർച്ചവ്യാധി എന്നാണ്. അപ്പോൾ അത്തരം ഒരു പകർച്ചവ്യാധി നിമിഷം കാലത്തിനൊക്കെ ശേഷം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവും. അങ്ങനെ ആ പകർച്ചവ്യാധി മാരകമായിട്ടുള്ള ആ രോഗം ബാധിച്ചുകൊണ്ട് ധാരാളം വീക്കും, നിങ്ങളെ ബാധിച്ചുകൊണ്ട് ധാരാളം പേർ മരിക്കും എന്നിട്ട് ആ രോഗത്തിന്റെ ഉപമയും പറഞ്ഞു തന്നു. പശുപ്പനി പോലുള്ള മാരി പോലുള്ള മാരകമായിട്ടുള്ള ഒരു പ്ലാഗ് പോലുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരിക്കും എന്നിലേക്ക് സൂചന നബിസ്വല്ലാസ്ലമ ഇവിടെ നൽകുന്നു. ഇവിടെ നബി പറഞ്ഞ ഇതും സംഭവിച്ചു കഴിഞ്ഞതാണ്. ഈ നബി പറഞ്ഞ നിങ്ങളെ മാരകമായിട്ടുള്ള വിഷപ്പനി പോലുള്ള പശുപ്പനി പോലുള്ള പകർച്ചവ്യാധി ബാധിച്ചുകൊണ്ട് ധാരാളം പേർ മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, ലോകം അവസാനിക്കുന്ന മുമ്പ് സംഭവിക്കുന്ന സംഭവമാണ്, ഇതും സംഭവിച്ചതാണ്. നേരത്തെ നാം പറഞ്ഞില്ലേ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ വർഷമെല്ലാം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 16 കൊല്ലം അല്ലെ, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാർ അങ്ങനെയാണ് പറയുന്നത്. ഹിജ്റ 16 ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കിയതിന് ശേഷം ഹിജ്റ 18 വർഷം ഷാമിൽ സിറിയയിൽ പ്ലാഗിനോത്തോവും പിടിപെടുകയുണ്ടായി. പ്ലാഗ് എന്ന അർത്ഥമുണ്ട് അതിന്, അതുപോലെ തന്നെ വിഷപ്പണി എന്ന അർത്ഥമുണ്ട്, പേമാരി എന്ന അർത്ഥമുണ്ട് ത്വാവോവിന്. അത് പിടിപെട്ടു. അത് കൃത്യമായി ഷാമിൽ ഫലസ്തീനിലെ അംവാർ എന്ന ഗ്രാമത്തിലാണ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് ഈ പകർച്ചവ്യാധിക്ക് ഈ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിന് ത്വാവോ അംവാർ എന്ന് പറയുന്നുണ്ട്. അമ്പാളത്തിലെ പ്ലാഗ് രോഗം എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 18 വർഷം ഷാമിൽ
ഈ രോഗം പിടിപെടുകയും മാരകമായിട്ടുള്ള പ്ലേഗ് രോഗം വിഷപ്പനി ബാധിച്ചുകൊണ്ട് ധാരാളം പേർ പെട്ടെന്ന് മരിച്ചു പോവുകയുണ്ടായി. 25,000 മുസ്ലിങ്ങളാണ് ഈ രോഗം പിടിപെട്ട് അന്ന് ഹിജ്റ 18 ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയത്. പ്രമുഖരായിട്ടുള്ള വളരെ വളരെ പ്രമുഖരായിട്ടുള്ള വലിയ ഒരു പറ്റം സഹാബികൾ മരിച്ചുപോയി. നമുക്കറിയാം പ്രമുഖനായ ഒരു സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ 33-ാമത്തെ വയസ്സിലോ 32-ാമത്തെ വയസ്സിലോ കോളറ ബാധിച്ച് ഇതേപോലത്തെ ഈ പറഞ്ഞ ത്വഹൂൻ ബാധിച്ചുകൊണ്ട് ആണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 18 മരിക്കുന്നത്. അതേപോലെ തന്നെ അമീറു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ സ്ഥാനത്തിന് അർഹനായ എന്ന സഹാബിയൊക്കെ മരിക്കുന്നത് ഹിജ്റ 18 നബിസല്ലല്ലാഹു ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള വിഷപ്പനി പോലുള്ള പന്നിപ്പനി പോലുള്ള ഒരു പകർച്ചവ്യാധി ബാധിച്ചുകൊണ്ട് ധാരാളം പേർ മരിക്കുമെന്ന ഖിയാമത്ത് നാളിന്റെ അടയാളത്തിന്റെ പുലർച്ചയാണ്. ഇതും സംഭവിച്ച് കഴിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കുക, ഇത്രയും അടയാളങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി. കുറച്ചു കാലമൊന്നുമല്ല, ഈ പറഞ്ഞതൊക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാ പറയുന്നത്. ചുരുങ്ങി എങ്ങനെ കണക്കാക്കിയ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഖിയാമത്തിന്റെ അടയാളങ്ങൾ, ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ വിരുദ്ധമായിത്തരമയുടെ കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ മറ്റൊരു സംഭവം ഖിയാമത്തിനാളിന്റെ അടയാളമായിട്ട് തന്നെയാണ് നബി ആ സംഭവത്തെയും പറഞ്ഞിട്ടുള്ളത്. ആ സംഭവത്തിലേക്കുള്ള സൂചനയാണ് ചരിത്രകാരന്മാർ ഇനി പറയാൻ പോകുന്ന ഹദീസ്. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. നോക്കുക, ഇസ്ലാം പറയുന്നു ഉദ്ദേശിക്കുന്നു പറഞ്ഞു അന്തിദിനമുണ്ടാവില്ല ഒരു കാര്യം നടക്കാതെ. എന്താണത്? എന്താണ് ഹത്താത്തക്കത്തൊലുക്കിട്ടാനി അവി മച്ചാലി? മുസ്ലിങ്ങളിലെ രണ്ട് വിഭാഗം സൈന്യങ്ങൾ, മുസ്ലിങ്ങളിലെ തന്നെ രണ്ട് വിഭാഗം വലിയ സൈന്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും, പരസ്പരം യുദ്ധം ചെയ്യും. എക്കൂണ് വൈനഹുമാ മക്കത്തലിന് അമീമാന പറഞ്ഞു, വലിയ മഹത്തായ ഒരു യുദ്ധം നടക്കുന്ന പറഞ്ഞു. ഈ സംഭവം ഹിജ്റ 36 ഹിജ്റ 36 കൊല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണപ്പെട്ടതിന് ശേഷം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു മരിക്കുന്ന കാലഘട്ടത്ത് സംഭവിച്ചിട്ടുള്ള സഫീൻ യുദ്ധത്തിലേക്കുള്ള സൂചനയാണ്. മുസ്ലിങ്ങൾ തമ്മിൽ വലിയൊരു പോരാട്ടം നടന്നത് ആ സമയത്താണ്. ഹിജ്റ 36 അലി റളിയല്ലാഹു അൻഹു മരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മുആവിയയുടെ സൈന്യവും അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു സൈന്യവും തമ്മിൽ സഫീൻ എന്ന സ്ഥലത്ത് വെച്ച് വമ്പൻ പോരാട്ടം നടന്നിട്ടുണ്ട്. അത് 36 ഹിജ്റ 36 സംഭവിച്ചു കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ സഫീൻ യുദ്ധം കഴിഞ്ഞുപോയി. ആ സഫീൻ യുദ്ധത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്നാണ് ചരിത്രകാരന്മാരും അതേപോലെ തന്നെ പല മുഹദ്ദിസീങ്ങളും പറയുന്നത്. ഇവിടെ നബി പറഞ്ഞ ഈ ഖിയാമത്തിന്റെ അടയാളവും ഹിജ്റ 36 സംഭവിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നബിയുടെ കാലത്തിന് ശേഷം വീണ്ടും സംഭവിച്ച ഒരു സംഭവം ഖിയാമത്തിന്റെ മറ്റൊരു അടയാളമായി റസൂൽ എടുത്തു പറഞ്ഞു തരുന്നു. ബുഖാരി ചരിച്ച ഹദീസാണ്. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമു സാഅ, അന്ത്യദിനം സംഭവിക്കില്ല. ഒരു കാര്യം സംഭവിക്കണം. എന്താണത്? ഹത്താ തഖ്റുജു നാറുൻ മിൻ അർളിൽ ഹിജാജ് തദീഉ ലഹ അഅലാഖുൽ ഇബ്ലി ബിൽ ബസറ. റവാഹു ബുഖാരി. ഇബ്നു സബ്ബാഹ് പറയുന്നു, അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് എന്തുപറ്റും? ഹിജാജിൽ, മദീനയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകും. തഖ്റുജു നാറുൻ മിൻ അർളിൽ ഹിജാജ്, ഹിജാജ് എന്ന പ്രദേശത്ത് എന്ത് ചെയ്യും? ഹിജാബിൽ, മദീനയിൽ വലിയൊരു വമ്പൻ തീപിടുത്തം, തീ പ്രത്യക്ഷപ്പെടും. ആ തീപിടുത്തത്തിലൂടെ
അന്ന് ഷാമിൽ സിറിയയിലെ ഒരു ഗ്രാമം ആ സിറിയയിലെ ഒരു ഗ്രാമമായിട്ടുള്ള ബസ്രയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്ത് കാണാം അന്ന് ബസ്രയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്ത് വരെ കാണാം അത്രയ്ക്കും വന്ധൻ തീപിടുത്തം ഒരു തീ ഉയർന്നു പോന്നു എന്ന് നിർത്തുന്ന ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു ബുഖാരി ധരിച്ച ഹദീസ് ഇതും സംഭവിച്ചതാണ് ഹിജ്റ 654 കൊല്ലത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നോക്കുക ഏകദേശം കണക്കനുസരിച്ച് ഒരു ബുധനാഴ്ച എന്ന് വെച്ചാൽ ഹിജ്റ 654 ബുഖറ 3 തീയതി ബുധനാഴ്ച ഏകദേശ കണക്കാണ് പണ്ഡിതന്മാർ പറയുന്നത് ജമാഅത്തുൽ ഉഖ്ര 3 തീയതി ബുധനാഴ്ച എന്ത് ചെയ്തു മദീന പ്രദേശത്ത് ഒരു വലിയൊരു ശബ്ദമുണ്ടായി അങ്ങനെ ഭൂമി വിറകൊള്ളാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവിടുത്തെ മരങ്ങളും ചുവരുകളും മേൽക്കൂരകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഏകദേശം ബുധനാഴ്ച തുടങ്ങി അന്ന് വെള്ളിയാഴ്ച വരെയും ഈ വിറയിൽ തുടർന്നു എന്നാണ് അതിനുശേഷം ഒരു വമ്പൻ തീപിടുത്തം പനു കുറയുക ഗ്രാമത്തിൽ പനു കുറയുകക്കാരുടെ ഗ്രാമത്തിൽ വമ്പൻ ഒരു തീ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അത് ഏകദേശം ചരിത്രത്തിൽ പറയുന്നത് 3 മാസക്കാലം ഏകദേശം ഈ തീ 3 മാസക്കാലം നിലനിന്നാ പറയും ചില ചരിത്രങ്ങൾ ചില ഭാഗത്ത് പറയുന്നു മദീനയുടെ തെരുവീതിയിലൂടെ എന്നിട്ട് ഈ തീ ഒഴുകിപ്പോയി എന്നാ പറയുന്നത് അമ്മാവിന് തീപിടുത്തമാണ് ആ തീപിടുത്തത്തിൽ അന്ന് ഒട്ടകത്തിന്റെ കഴുത്തോളം ഉയരത്തിലുള്ള അവിടെ ഹദീസിലത പറഞ്ഞത് ഇനി ഹിജാബിലാണ് തീപിടുത്തം ഉണ്ടായത് ബസ്രയിലേക്ക് അന്ന് അകലെ വളരെ ദൂരമാണ് ബസ്ര സിറിയയിലെ ആ ബസ്ര വളരെ ദൂരമാണ് ആ ദൂരത്തിൽ ഒട്ടകങ്ങളുടെ കഴുത്തിന്റെ വലുപ്പത്തിലുള്ള എല്ലാ വസ്തുക്കളും മദീനയിലെ ഉണ്ടായ മദീനയിൽ ഉണ്ടായ ഈ തീപിടുത്തത്തിലൂടെ കാണാമായിരുന്നു ഈ വെളിച്ചത്തിലൂടെ കാണാമായിരുന്നു അതിനിടയിലുള്ള ഒട്ടകങ്ങളുടെ കഴിച്ച് കാണാം അതേപോലെ തന്നെ വീടുകൾ കാണാം ബസ്രയിലുള്ളത് അതുവരെ എല്ലാം കാണാൻ പറഞ്ഞത് ഇതും ഹിജ്റ 654 സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹു അഅലം അതേപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഞാൻ വേഗം ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ് കാരണം സമയക്കുറവ് കാരണം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ മറ്റൊരു അടയാളമായി പറഞ്ഞിട്ടുള്ളതാണ് കള്ളപ്രവാചകന്മാരുടെ വരവാണ് കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും തിരുത്തപ്പാലിത്രം പറയുകയാണ് നോക്കുക തിരുത്തപ്പാലിത്രം പറയുന്നു മുപ്പതോളം വരുന്ന പെരും കളവ് പറയുന്ന ദജ്ജാലുകൾ എന്ത് ചെയ്യും പുറത്തു വരും രംഗത്ത് വരും പെരും കള്ളം പറയുന്ന ദജ്ജാലുകൾ 30 പേരുണ്ട് മറ്റൊരു ഹദീസിൽ ഈ 30 ചേർന്ന് സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ ഈ വരുന്ന 30 വരുന്ന ഈ പെരും കള്ളം പറയുന്ന പെരും നുണയന്മാർ പറച്ചുവിട്ട നുണകളിൽ ഏറ്റവും വലിയ നുണന്താണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നാണ് അവർ പ്രഖ്യാപിക്കുക അവർ പറയുക ഈ പറഞ്ഞത് പുലർന്നിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് പറയുന്നു കുറെ പുലർന്നു കഴിഞ്ഞു നിർത്തുന്നതിനുടെ കാലഘട്ടത്തിൽ തന്നെ ഏതാണ് വ്യക്തികൾ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമുക്കറിയാലോ അക്കൂട്ടത്തിൽ ഒന്നാമനായി നിൽക്കുന്നതാണ് അസ്വദുൽ ആരസ് നോക്കുക ആരസ് ഇങ്ങനെ രംഗത്ത് വന്നു അല്ലെ രവി പറഞ്ഞ ഈ ഹദീസ് പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്ക ഇതേപോലെ മറ്റൊരു ഹദീസ് കൂടിയുണ്ട് ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള കള്ളപ്രവാചകന്മാരുടെ വരവ് ഏകദേശം 30 പറഞ്ഞിട്ടുള്ളത് അതിൽ എത്ര രംഗത്ത് വന്നു നമുക്ക് ഏകദേശം നോക്കാം നോക്ക മറ്റൊരു അൻ സോബാ റബി അള്ളാഹു സോബാ റബി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു എന്താണ് എപ്പോഴും ഈ ഉമ്മത്തി കിതാബുൻ സലാതുൻ കുല്ലുഹും യസ്അമു അന്നഹു നബിയ്യു വ അന ഖാതിമുൻ നബിയ്യ ലാ നബിയ്യ ബഅദി റവാഹു അബൂ ദാവൂദ് വ തിർമിദി വ ഇബ്നു ഹിബ്ബാൻ നോക്കുക എന്താ പറയുന്നത്
സയപ്പുറുതി ഉമ്മത്തി എന്റെ സമുദായത്തിൽ ദേഷമുണ്ടാകും ആരുണ്ടാവും കെദ്ദാബൂൻ പെരും കള്ളന്മാരി പെരും കളവ് പറയുന്ന ആൾക്കാർ സയാപ്പൂർ ഏകദേശം 30 പേരുണ്ടാകും അവർക്ക് ഞാൻ നബിയാണെന്ന് വാദിക്കും ഞാനാണ് അവസാനത്തെ പ്രവാചകൻ അവസാനത്തെ നബി ഞാനാണ് എനിക്ക് ശേഷം ഞാൻ നബിയെ വാദി തറപ്പിച്ചു പറഞ്ഞു മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല എനിക്ക് ശേഷം ഞാൻ നബിയെ വാദി എനിക്ക് ശേഷം ഒരു പ്രവാചകനുമില്ല അബു ദാവൂദും തുർമിദിയും ഇതിന് എന്താണ് ഉദ്ധരിച്ച ഹദീസാണ് നോക്കുക ഇക്കൂട്ടത്തിൽ ഏതാനും വ്യക്തികൾ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് കണ്ടിയത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള ഈ കാര്യം സംഭവിച്ചിട്ടുണ്ട് നോക്കുക നിർത്തമായിട്ടുടെ കാലഘട്ടത്തിൽ ഏകദേശം നബി മരിക്കാനായ സമയത്ത് നബിയുടെ ജീവിതാന്ത്യത്തിൽ എവിടെ യമനിൽ അസ്വദുൽ അനസി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്തു ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകനായിക്കൊണ്ട് രംഗത്ത് വന്നു നബി മരിക്കാറായ സമയം യമനിലാണ് അദ്ദേഹം പ്രവാചകനായി വന്നത് ഇദ്ദേഹം കുറച്ച് മായാകാലം അറിയുന്ന ആളാണ് കുറച്ച് ശാരീരിക ഗാംഭീര്യം കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം പലപ്പോഴും ജനങ്ങളെ ഭീതിപ്പെടുത്താൻ അദ്ദേഹത്തിന് ഗാംഭീര്യം കിട്ടാൻ മുഖമൂടി ധരിച്ചിട്ടാണ് എവിടെ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഇദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞ് യമനിൽ ആളുകളെ കുറേയൊക്കെ മായാചാരം ചെപ്പടി വിദ്യകളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടെ കുറച്ച് ആൾക്കാരെ കിട്ടി അദ്ദേഹത്തിന്റെ യമനിലുള്ള കുറച്ച് ആൾക്കാരെ കിട്ടി പക്ഷേ നബി സല്ലല്ലാഹു യമനിലെ നബിയുടെ സഹാബികളായിട്ടുള്ള നബിയുടെ അനുചരന്മാർക്ക് എന്ത് ചെയ്തു ഒരു കത്തെടുത്തു അസ്മതിൽ അനസിയെ വകവെടുത്തണം അസ്മതിൽ അനസിയുമായി യുദ്ധം ചെയ്യണം ആ കളപ്രവാചകനെ ഇനി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു യമനിലെ മുസ്ലിങ്ങൾക്ക് നിസ്സമ്മ ഒരു കത്തയച്ചു അങ്ങനെ മുസ്ലിങ്ങൾക്ക് യമനിലെ മുസ്ലിങ്ങൾക്ക് ഈ കത്ത് കിട്ടേണ്ട താമസം അവർക്ക് ആവേശമാണ് നബിയുടെ കൽപ്പനയാണ് ഈ കള്ളപ്രവാചകനെ ദുനിയാവിൽ വെച്ചിരിക്കാൻ പാടില്ല അങ്ങനെ അവർ സംഘടിച്ചു അല്ലെ അങ്ങനെ അവർ സംഘടിച്ച് അസ്മതിൽ അനസിയുടെ വീട്ടിൽ കിടപ്പ് മുറിയിൽ വെച്ച് എന്ത് ചെയ്തു അദ്ദേഹത്തെ അസ്മതിൽ അനസിയെ വഹിച്ചു കളഞ്ഞു അതിൽ വലിയൊരു സത്യം അസ്മുതൽ അനസി എന്ന കള്ളപ്രവാചകന്റെ ഭാര്യയുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തെ വധിച്ചത് കാരണം അസ്മുതൽ അനസി എന്ന കള്ളപ്രവാചകന്റെ ഭാര്യ മുസ്ലിമായിരുന്നു അങ്ങനെ അസ്മുതൽ അനസി എന്ത് ചെയ്തു ഈ ഇത്തരദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഈ ഭാര്യയുടെ ആദ്യ ഭർത്താവിന് വധിച്ചു കളഞ്ഞു കൊന്നുകളഞ്ഞിട്ടാണ് അസ്മുതൽ അനസി ഈ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ മുസ്ലിമായിരുന്നു ഉമ്മനത്തായിരുന്നു ആ വിശ്വാസത്തോടു കൂടി തന്നെ ജീവിച്ചു നബിയുടെ കത്ത് കിട്ടിയപ്പോ ആ വിഷാ വിവരം ഈ ഭാര്യയെ അറിയിക്കുകയും വിവരങ്ങൾ പറയുകയും ഭാര്യ വിവരങ്ങളൊക്കെ ചോദിച്ചു കൊടുത്ത കാര്യങ്ങൾ ഏകദേശം അസ്മുതൽ അനസിയെ വധിക്കാൻ വേണ്ട ഉള്ളിൽ നിന്നുള്ള അസ്മുതൽ അനസിയുടെ ഉള്ളിൽ നിന്നുള്ള സഹായങ്ങൾ കാരണം പുറത്തൊന്നും നേടിയിടാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് കുറച്ച് ഗിംഗരന്മാരും പട്ടാളക്കാരൊക്കെ ഉണ്ട് അങ്ങനെ മുസ്ലിം സമൂഹം എന്ത് ചെയ്തു നബിയുടെ കൽപ്പന പ്രകാരം അസ്മുതൽ അനസിയുടെ വീട്ടിലെത്തുകയും ഭാര്യയുടെ സഹായത്തോട് അസ്മുതൽ അനസി എന്ന കടപ്രവാചകന്റെ സഹായത്തോടും കൂടി അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്തു അങ്ങനെ മുസ്ലിങ്ങളിൽ സന്തോഷ വാർത്ത പിറ്റേ ദിവസം എന്ത് ചെയ്തു നബിസല്ലല്ലാഹിസ്വലമയെ അറിയിക്കാൻ വേണ്ടി ദൂതന്മാരെ അയച്ചു പക്ഷേ അള്ളാഹുവിന്റെ വിധി എന്നോളം ഈ കത്ത് കിട്ടുന്നതിന് തലേന്ന് രാത്രി തന്നെ നബിസല്ലല്ലാഹിസ്വലമ വഫാത്തായി പക്ഷേ അള്ളാഹുസ്ബ്ഹാനഹുവതആല ആകാശത്തു നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ വഹയിലൂടെ അസ്മത് അനസി എന്ന കള്ളപ്രവാചകൻ മരണപ്പെട്ട വധിക്കപ്പെട്ട അതേ സാഹചര്യത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ നബി മരിക്കാൻ സമയത്ത് അസ്മത് അനസി എന്ന് കൊല്ലപ്പെട്ടപ്പോ അസ്മത് അനസി കൊല്ലപ്പെട്ടു എന്ന് നബി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആരാണ് അദ്ദേഹത്തെ കൊന്നത് എന്നും പറഞ്ഞിട്ട് ഫൈറൂസ് ദൈലമി വിജയിച്ചു ഫൈറൂസ് ദൈലമിയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്ന് നിസ്സഹായത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു അസ്മത് അനസിയെ വധിച്ചത് അസ്മത് അനസിയുടെ കഴുത്തിലേക്ക് വാറ് ഇറക്കിയത് ഫൈറൂസ് ആയിരുന്നു ഫൈറൂസ് ദൈലമിയായിരുന്നു അപ്പോ നബിയുടെ കാലത്ത് തന്നെ ഒരു കള്ളപ്രവാചകൻ വന്നു നോക്കുക മറ്റൊരാളും കൂടി തുലൈഹത്തുബ്നു ഖുവൈലിദ് അൽ അസദി ഇദ്ദേഹവും ഏകദേശം
बनु असदगार गोत्र बनु असदगार गोत्र या प्रवाचक वादच अदार पक्षे अदेहमें इदयपू अलवा सौभ चु पश्चात मांगी इदेहम इलामी वीडूम चेर मुकमें अद्हे विश्वास नात्रवल इलामी वेटर और युद्ध पंगे आ युद्ध अद साक्षा अदे नाम अड़या कल प्रवाचकन्द उपदेश
നമ്മൾ വാചകനാണെന്ന് പറയുന്നു. അത് ശൈത്താനിൽ നിന്നുള്ള ദുർബോധനമാണ്. പിന്തിരിയാമാർ അദ്ദേഹത്തിനോട് മുസ്ലിമാകാമാർ അദ്ദേഹത്തിന്റെ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്ന ആളുകൾ നടത്താറുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ ഹാരിഫ് എന്ന കള്ളപ്രവാചകനെ ഉപദേശിച്ചു നോക്കി. പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല. അദ്ദേഹം ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചു. അപ്പോൾ അബ്ദുൽ മലിക് എന്ത് ചെയ്തു? അദ്ദേഹത്തെ വധിച്ചു കളയുകയുണ്ടായി. നോക്കുന്ന കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമുക്കറിയാം ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, മരിച്ചുപോയില്ല. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ്? മീർദാം പോല അഹമ്മദ് ഖാദിയാനി. അല്ലെ, ഖാദിയാനികൾ പറയില്ലേ, കേട്ടിട്ടില്ലേ? ആ മിർദാം പോല അഹമ്മദ് ഖാദിയാനി ഇവരാന്റെ പേരാ. അദ്ദേഹം ഇന്ത്യയിൽ പ്രവാചകനാണെന്ന് പറഞ്ഞ രംഗത്തോന്നു ചരിത്രം പഠിക്കുമ്പോൾ മുഴുവൻ ഭ്രാന്തനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മിർദാം പോല അഹമ്മദ് ഖാദിയാനി ചരിത്രം പഠിക്കാൻ പറയാൻ കുറേയുണ്ട്, പറയാനുള്ള സമയമല്ല, തിരിച്ചു പറയും. അദ്ദേഹം ഒരു മുഴുവൻ ഭ്രാന്തനായിരുന്നു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ അർത്ഥം വിട്ടു പറഞ്ഞ ഒരാളായിരുന്നു എന്നാ. അദ്ദേഹം പ്രവാചകനാണത്തിൽ രംഗത്ത് വന്നപ്പോ അതിന് കുറെ ആൾക്കാരെയും കിട്ടും അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം രംഗത്ത് വന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ എന്റെ ഓർമ്മയിൽ 3-4 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് പ്രദേശത്ത് ഒരാള് ഇത് കിടക്കും. ഈ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ 3-4 മാസങ്ങൾക്ക് വർത്തമാനം പത്രത്തിൽ ഞാനത് വായിച്ചു. അയാളുടെ പേര് ഞാൻ മറന്നു. ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കള്ളപ്രവാചകൻ ഈ അടുത്ത കാലത്ത് ഒരു രംഗത്ത് വന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇനി എത്ര? ഇത് കൂടാതെ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം കുറച്ചിങ്ങനെ പോട്ടി ചെയ്തതാണ്. ഇതുകൂടാതെ എത്രണം വന്നു പോയിട്ടുണ്ട്? ഏകദേശം 30 ആളുകൾ രംഗത്ത് വരും. ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂൽ എണ്ണിയിട്ടുള്ള കള്ളപ്രവാചകന്മാരുടെ വരവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ അവസാനത്തതാണ് ആര്? ആര്? ദജ്ജാൽ. യഥാർത്ഥ ദജ്ജാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വകവരുത്താനാണ് ഐസാനിലെ ഐക്യസ്വലാമയ്യ വീണ്ടും വരുന്നത്. അദ്ദേഹം പ്രവാചകനായിട്ടല്ല വരുന്നത്. ഈസാനബിയുടെ വരവ് പ്രവാചകനായിട്ടല്ല. അല്ലെ, നേരത്തെ തുറമുദിയും അബൂദാവൂദും ഉദ്ധരിച്ച ഹദീസിൽ നാം എന്താണ് ഈ പറഞ്ഞത്? അല്ല, ഹാസിമുൻ നബി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ലാ നബിയ ബാദി, എനിക്ക് ശേഷം പ്രവാചകനില്ല. ഈസാനബിയുടെ വരവ് പ്രവാചകനായിട്ടല്ല, മറ്റൊരു ദൗത്യവുമായിട്ടാണ്. ദജ്ജാലിനെ വധിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഈസാനബിയുടെ വരവ്. പ്രവാചകനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇൻഷാല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരുന്ന ക്ലാസുകളിൽ ഇതേ വിഷയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈസാനബിയുടെ വരവും ദജ്ജാലിന്റെ വരവും അവർക്ക് ഒരുപാട് പറയാനുള്ളതാണ്. നമുക്ക് ഏതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഏതാണ് ചിലത് നമുക്ക് മനസ്സിലാക്കാം. ആരെങ്കിലും ഒരാളെ കുട്ടികളൊന്നും അവിടെ കൊണ്ട് കളിച്ചാൽ ആ വലിയ കുട്ടികളായിരുന്നു. ശരി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള കള്ളപ്രവാചകന്മാരുടെ വരവ് നാം പറഞ്ഞു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അതേപോലെ തന്നെ നിമിഷം നാളിത്തലുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയിട്ടുള്ള മറ്റൊന്നാണ് കദ്റത്തുൽ ഹർജ്. യഅനി അൽ ഖത്ല്, ഹർജ് വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് നബിസല്ലല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ കുറെ കേട്ട ഒരു ഹദീസാണ്. എങ്കിലും ഒന്ന് നോക്കാം. നോക്കുക എന്താ നബി പറയുന്നത്? ലാ തഖൂമു സാഅ ഹത്താ യഖ്തുറുൽ ഹജ്ജ്, ഹജ്ജ് വർദ്ധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഹജ്ജ് വർദ്ധിക്കും. അത് സഹാബികൾക്ക് ഒരു സംശയം. എന്താ ചോദിച്ചത്? കാലു, അവർ ചോദിച്ചു വമൽ ഹജ്ജിയാ റസൂലുള്ളാ, റസൂലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു കൊലപാതകങ്ങൾ വർദ്ധിക്കും, അതുവരെ വർദ്ധിക്കാതെ ലോകം അവസാനിക്കില്ല. അപ്പോ കൊലപാതകം വർദ്ധിക്കുമെന്ന് റസൂൽ പറയുന്നു. മറ്റൊരു ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നോക്കുക, മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസും കൂടിയുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തജഹബു ദുനിയ ഹത്താ യാതി യൗമുൽ ലാ യദ്രീ ഖാതിറു ഫീ മക്കത്തൽ വലൽ മക്തൂലു ഫീ മക്കത്തിൽ. ഒരു കാലം ദുനിയാവ് ഒരു കാലത്തിലൂടെ കടന്നുപോകും, ഒരു കാലത്തിലൂടെ കടന്നുപോകും. ആ സമയത്തുള്ള പ്രത്യേകത എന്താണ്? ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിക്കൊണ്ടിരിക്കുന്നു, പല കാലങ്ങളിലൂടെ ഇങ്ങനെ പോകും. പക്ഷേ
ദുനിയാ എന്തിനെയും ഇങ്ങനെ ഒരു കാലത്തിലൂടെ കടന്നു പോകും. ആ കാലത്ത് എന്തായിരിക്കും അവസ്ഥ? ലാ എതിരിൽ കാത്തിലോ തീമ കത്തൽ, ഒരാള് മറ്റൊരാളെ കൊല്ലുന്നു. പക്ഷേ ഈ കൊല്ലുന്ന ആൾക്കറിയില്ല ഭീമ കത്തൽ, ഞാൻ ഇയാൾ എന്തിനാ കൊല്ലുന്നത് കൊല്ലുന്ന ആൾക്കറിയില്ല. ഒരു മക്കുട്ടുള്ളു ഭീമ കുട്ടി, കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നും അറിയില്ല. മനസ്സിലായ സംഭവം എന്താണ്? പ്രവാഹം മുസ്ലിം മുസ്ലിം ഉദ്ദേശിച്ച ഹദീസാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൽ കൊലപാതകം വർദ്ധിക്കുന്നുണ്ട്. ഈ ഹദീസിൽ അബൂഹുറൈറ ഉദ്ധരിച്ച ഈ ഹദീസിൽ റസൂൽ പറഞ്ഞു എന്ത് ചെയ്യും? ദുനിയാവിൽ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ആ കാലഘട്ടത്ത് എന്താ സംഭവിക്കുക? കൊല്ലുന്നവന് ഞാൻ ഇയാൾ കൊല്ലുന്നത് എന്തിനാണെന്ന് അറിയില്ല. കൊല്ലപ്പെടുന്നവനോ അവനും അറിയില്ല ഞാൻ എന്തിനാ. നിരപരാധികൾ പരസ്പരം കുത്തി കൊലവിളി നടത്തും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? സംഭവിച്ചതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായി ഇനിയും വർദ്ധിക്കുകയും ചെയ്യും അല്ലേ? നമുക്കറിയാം മറ്റു പല ലഹളകൾ, പല യുദ്ധങ്ങൾ അല്ലെ, പല യുദ്ധങ്ങളിലായി, അതേപോലെ തന്നെ പുതിയ പുതിയ ആയുധങ്ങളുടെ കണ്ടുപിടുത്തം അല്ലെ? നമുക്കറിയാലോ ഹിരോഷിമയിൽ അല്ലെ അമേരിക്ക ആറ്റം ബോംബ് വർഷിപ്പിച്ചു. ആ ഒരൊറ്റ ബോംബ് സ്ഫോടനത്തിലൂടെ എത്ര പേരാ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞത് വളരെ പ്രത്യേകം മനസ്സിലാക്കുക അല്ലേ? കൊല്ലുന്നവരും എന്താ, എന്തിനാ കൊല്ലുന്നത് അറിയില്ല, പിന്നെ ആർക്കും അറിയില്ല, കൊല്ലപ്പെടുന്നവർക്കും അറിയില്ല. അവിടെ ഹിരോഷിമയിൽ ഉണ്ടായിരുന്ന ആ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക്, കൊല്ലപ്പെട്ട ആൾക്കാർക്ക് ഭീമ കുത്തിൽ ഞങ്ങൾ എന്തിനാണ് ഈ ഓർമ്മ വർഷം ഞങ്ങളെ കത്തിച്ചു കൊന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. റസൂൽ പറഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിശദമായി കണക്കെടുത്ത് നോക്കാം. ഇതിന് വേറൊരു രസകരമായ സംഭവം ഇവിടെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിൽ പറഞ്ഞു, കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനും പരസ്പരം എന്തിനാണ് കൊല്ലുന്നതെന്നോ ഞാൻ കൊല്ലപ്പെടുന്ന എന്തിനാണെന്ന് അറിയില്ല. അപ്പോ സഹാബികൾ അവരുടെ സംശയം ചോദിക്കുന്നുണ്ട്, അതുകൂടി ചേർത്ത് വായിക്കാം അല്ലെ. സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് റസൂലെ ഇത് സംഭവിക്കുന്നത്? കരിപ എക്കൂടുതലായി ഇതെങ്ങനെ സംഭവിക്കാൻ ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്തു, കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരും തീയിൽപ്പെട്ടുകൊണ്ടാണ് മരിക്കപ്പെടുക പിന്നാക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ബോംബ് സ്ഫോടനത്തിന് ഉദാഹരണങ്ങളാ. ഒറ്റ ബോംബ് സ്ഫോടനത്തിലൂടെ എത്ര നിരപരാധികളാ കൊല്ലപ്പെടുന്നത് അല്ലെ? നമ്മുടെ നാട്ടിൽ ചാവലുകൾ, ബസ് സ്റ്റോപ്പുകളിൽ അല്ലെ, തീവണ്ടികളിൽ ഒക്കെ തന്നെ സ്ഫോടനം ഉണ്ടാക്കുമ്പോ എവിടെക്കോ വന്ന, എവിടെക്കോ പോകുന്ന പിഞ്ചു മക്കൾ, കുഞ്ഞുങ്ങൾ അല്ലെ, ഉമ്മമാർ, വൃദ്ധന്മാർ, നിരപരാധികൾ എപ്പോഴും പറഞ്ഞ ആ ലോകപ്രസ്ഥാനത്തിന്റെ അടയാളമായി എങ്ങനെയൊക്കെ സംഭവിച്ചു. ഭീമ കുത്തി കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല, ഈ ബോംബ് പൊട്ടി കത്തിക്കഴിഞ്ഞ് ജഡം, ഈ അതേ അവരുടെ ജഡം പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്തിനാ മരിക്കുന്ന അവർക്ക് അറിയുന്നില്ല. ഒന്നുകൂടി എടുത്തു നോക്കുക, റസൂലിന്റെ പറഞ്ഞ ഹദീസ് മുസ്ലിം പറഞ്ഞത് സത്യമാണെന്ന് പരിശോധിക്കും. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു പോയതാണല്ലോ, എല്ലാവർക്കറിയാം എത്ര പേര് ഏകദേശം കൊല്ലപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 15 മില്യൺ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിൽ മറ്റുമായി. ഒന്നവനും അറിയുന്നില്ല എന്തിനാണ് ഞാൻ ഇയാളെ കൊന്നത്, ഭീമ കത്തൽ ഞാൻ എന്തിനാ കൊന്നത്, കൊല്ലപ്പെട്ടവരും അറിയില്ല ഭീമ കുത്തിൽ ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത്. നോക്കുക, രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ 55 മില്യൺ പേരാണ് കൊല്ലപ്പെട്ടത്. അക്കൂട്ടർക്ക് അറിയുന്നില്ല എന്തിനു കൊല്ലപ്പെട്ടു. നിരപരാധികളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. ഒരു നാട്ടിൽ ആളുകളെ മുഴുക്കെ ചുട്ടുകൊന്നു, എന്തിന് അറിയില്ല. ലോകപ്രസ്ഥാനത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ മറ്റൊരു യുദ്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിയറ്റ്നാം യുദ്ധം അല്ലെ. വിയറ്റ്നാം യുദ്ധത്തിൽ 3 മില്യൺ ആളുകളാണ് കൊല്ലപ്പെട്ടത്, 3 മില്യൺ ആളുകൾ. അതേപോലെ തന്നെ റഷ്യൻ സിവിൽ വാർ, റഷ്യൻ സിവിൽ വാറിൽ 10 മില്യൺ ആളുകളാണ് കൊല്ലപ്പെട്ടത് നമുക്കറിയാം. അതേപോലെ തന്നെ ഹർബൽ ഇറാഖ് അൽ ഇറാനിയ, ഒരു കാലത്ത് ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും. ഇറാഖും ഇറാനും തമ്മിൽ ഒരുപാട് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്താണ് ഓർമ്മ. ഇറാഖും ഇറാനും തമ്മിൽ പരസ്പരം പോർവിളി നടത്തിയിട്ടുണ്ട്. ആ പോർവിളിയിൽ 1 മില്യണിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരുപാട് യുദ്ധം അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ മറ്റേ സദ്ദാമിന്റെ കാലഘട്ടത്തിൽ തന്നെ 92 ഇപ്പോ കല്ലും മറന്നു വാപ്പ ബുഷും സദ്ദാമും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മകൻ ബുഷും സദ്ദാമും, സദ്ദാമും വീടുന്ന ആയുധം അല്ലെ, അവര് തമ്മിൽ യുദ്ധം നടത്തുന്നുണ്ട്. അതിലും ഇതേപോലെ ലക്ഷക്കണക്കിന് ആളുകൾ, 10,000,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാൻ യുദ്ധം അല്ലെ, അഫ്ഗാൻ യുദ്ധത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു അല്ലെ. ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നു
വ്യാപകമാകും
നമുക്ക് നബിസല്ലല്ലാഹു പറയുന്നു ഇന്ന മിൻ അഷ്റാത്തി സാഅ അഷ്റാത്തി സാഅ ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്താണത് അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒന്നാണ് വ്യഭിചാരം വർദ്ധിക്കും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു എത്ര വരെ സ്വന്തം വാപ്പ മകളെ വ്യഭിചരിക്കുന്നു ഉമ്മാക്ക് വിശ്വസിച്ചുകൊണ്ട് മകളെ പ്രായപൂർത്തിയായ മകളെ വീട്ടിലിരിക്കി പോകാതില്ല വാപ്പാക്ക് ആളിറങ്ങിയിട്ട് മകളെ വ്യഭിചരിക്കുക അല്ലെ ആണുങ്ങളെയും പെണ്ണുകളും തമ്മിൽ വ്യഭിചരിക്കുക ഇങ്ങനെ സ്വന്തം കുടുംബത്തിലും നാട്ടിലും വീട്ടിലൊക്കെ ഈ വൃത്തികെട്ട പാപം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ ഇന്ന് പല ഹോട്ടലുകളും ഈ വേശ്യാലയങ്ങൾ അല്ലെ നക്ഷത്ര ഹോട്ടലുകൾ സ്റ്റാർ ഹോട്ടലുകൾ മുതൽ ചെറിയ ഹോട്ടലുകളിൽ വരെ റസൂൽ പറഞ്ഞ അന്ത്യദിനത്തിന്റെ അടയാളമായി എണ്ണിയ വ്യഭിചാരം നടത്താൻ വേണ്ടി വ്യഭിചാര കച്ചവടം വൃത്തികെട്ട പാപം അല്ലെ വൃത്തികെട്ട പാപത്തെ സംഭാവന മാർഗമാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൻ ഹോട്ടലുകൾ മന്ത്രിമാരുണ്ട് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട് താഴ്ന്ന ആൾക്കാരുണ്ട് എല്ലാവരും റസൂല് പറഞ്ഞത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല റസൂല് പറയുന്നു വ്യഭിചാരം വ്യാപിച്ച മാത്രമല്ല ഇനിയൊരു കാലം ഒരു ഏകദേശം കാര്യങ്ങൾ വ്യഭിചാരം ഹലാലാക്കുന്ന ഒരു അവസ്ഥ എന്താ പറയുക നോക്ക ഉദ്ദേശിക്കുന്ന ഹജീസാണോ അഭിമാലി അഭിമാലിക്കാണോ അപമാലികളാണെന്നോ സംശയം ഉണ്ട് അവര് നോക്ക രണ്ടു പേരാണ് ഉദ്ധരിക്കുന്നത് ബുഖാരിയും ബുഖാരി ഉദ്ധരിക്കുന്ന ഹജീസാണ് നോക്ക നബി എന്താ പറയുന്നത് അന്നബിസ്വല്ലാഹിത്തരം താൽ വ്യഭിചാരം വർദ്ധിക്ക മാത്രമല്ല ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ അത് ഇന്ന് കൂടുതൽ പറയാമെന്നേ ഒരു പത്രം എടുത്തിട്ട് ഒരു ദിവസത്തെ പത്രം എടുത്ത് വായിച്ചാൽ തന്നെ അതറിയാം ടി വിയിൽ ന്യൂസ് ഒന്ന് തുറന്ന കാണാം ഇന്ന മന്ത്രി ഇന്ന പോലെയൊക്കെ പീഡിപ്പിച്ചു അല്ലെ എവിടെയൊക്കെ പീഡനങ്ങൾ മന്ത്രിമാർ ആരെ നേരത്തെ പറഞ്ഞ ഹദീസ് കേട്ട് വായിച്ച് ആരെ വിശ്വസിക്കുക വാപ്പാണ് ലോകത്ത് വാപ്പാണ് ഉമ്മാനെ വിശ്വസിക്കാൻ കൊള്ള വാപ്പ വരെ അല്ലെ അമാനത്ത് നഷ്ടപ്പെട്ടു അത് ക്രിയാമസ്ഥാന അറിയാളാ വാപ്പാനെ വരെ വിശ്വസിക്കാൻ വയ്യാത്ത കാലം അമാനത്ത് നഷ്ടപ്പെട്ടില്ലേ ലോകാവസാനത്തിന്റെ അടയാളമാണിത് അല്ലേ വാപ്പ മകളെ വ്യഭിചരിക്കുക അതും അടയാളമാണ് നിങ്ങൾ മനസ്സിലാക്കി ഇത് വ്യാപിക്ക മാത്രമല്ല അത് ഹലാലാക്കും റസൂൽ പറയുന്നു അല്ലെ എന്റെ സമുദായത്തിൽ ഉണ്ടാവും അഹ്വാമും ഒരു സമൂഹം എന്റെ ഉമ്മത്ത് കാഫിനീങ്ങളല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക ഈ പറയാൻ പോകുന്നത് എന്റെ സമുദായത്തിൽ ഉമ്മത്തി എന്റെ സമുദായത്തിൽ ഒരു കൗമം ഉണ്ടാവുന്നവരല്ല എപ്പോഴെന്നുമ്മത്തിൽ അക്കുവാമിന് ഒരു സമൂഹം ഉണ്ടാവും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്താ അവർ ചെയ്യുക അവർ ഹലാലാക്കും എന്ന് പറഞ്ഞാൽ അതാണ് വ്യഭിചാരം വ്യഭിചാരവും പട്ടും ആളുകൾക്ക് പട്ട് ധരിക്കുക എന്നതും ഹലാലാക്കും എന്റെ സമൂഹത്തിലെ എന്റെ ഉമ്മത്തിലെ ഒരു പറ്റം ആളുകൾ എന്ന് റസൂൽ പറയുന്നു അല്ലെ ആ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ അല്ലെ ഏകദേശം ആ ഒരു മനസ്സിനോടുകൂടിയ വാർത്ത മകളെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് നമ്മൾ വായിച്ചെടുക്ക സമയം കുറവ് കാരണം ദൈവം പറഞ്ഞു പോകുന്നു ഇനിയും ഒരുപാട് പറയാറുണ്ട് അപ്പോ വ്യഭിചാരം വർദ്ധിക്കുന്നു മാത്രമല്ല റസൂൽ പറയുന്നു അവസാന കാലഘട്ടമാകുമ്പോഴേക്കും വ്യഭിചാരം എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ അത് ഹലാലാക്കി പ്രഖ്യാപിക്കും ഹലാലാക്കിയിട്ട് തന്നെ അത് വലിയ കുറ്റമില്ലാത്ത നിലയ്ക്ക് തന്നെ ആ പാപം വൃത്തികെട്ട പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് കൂടുതൽ നമ്മുടെ വീടുകളിലും നമ്മളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു വേറെ നമ്മളെല്ലാവരും അകപ്പെട്ടു പോയതുമായിട്ടുള്ള മറ്റൊരു അടയാളം റസൂൽ താക്കീത് നൽകിയ ലോകവസാനത്തിന്റെ അടയാളമായി താക്കീത് നൽകിയ മറ്റൊരു അടയാളം എന്താണ് ഇൻഫിഷാറും